ഇപ്പോൾ യു ഡി എഫ് കൺവീനർ ഒരു പ്രതികരണം നടത്തിയത്, യു ഡി എഫ് കോൺഗ്രസ് ഇതിന് മുൻപൊക്കെ തന്നെയും ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളൊക്കെ തന്നെയും പി വി അൻവർ ആവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു ആവർത്തിക്കൽ മാത്രമാണോ പി വി അൻവറിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നലെയും ഇന്നുമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? പി വി അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾ കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പ്രതിപക്ഷം നിയമസഭയിൽ പറയുന്നതും പുറത്തു പറയുന്നതുമാണ്. പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല. എങ്കിൽ പോലും ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട ഒരു എം എൽ എ പറയുമ്പോൾ അതിന് ശക്തി കൂടും. പി വി അൻവർ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു മാധ്യമ ശ്രദ്ധ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കുറേ കൂടി ശക്തമായിരുന്നു. അപ്പോൾ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി അതിൻ്റെ ടിക്കറ്റിൽ ജയിച്ച ഒരാൾ അത് ഉയർത്തുമ്പോൾ അതിന് കുറച്ചുകൂടി ഒരു വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ആ രാഷ്ട്രീയ പ്രാധാന്യമാണ് ഇപ്പോഴുള്ളത്. പി ശശി കാട്ടുകളരാണ്, മുഖ്യമന്ത്രി ചതിയനാണ്, എ ഡി ജി പി എം ആർ അജിത്കുമാറിനെ അദ്ദേഹം എഴുതി കൊടുക്കുന്ന തിരക്കഥ മുഖ്യമന്ത്രി വായിക്കുകയാണ് എന്നതടക്കമുള്ള അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഒരുപക്ഷെ രാഷ്ട്രീയ എതിരാളികൾ പോലും നടത്താത്തത്ര മുഖ്യമന്ത്രിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയും ചെയ്തത്. ഇന്നും ആ വാർത്താ സമ്മേളനം അദ്ദേഹം പി വി അൻവർ അത്തരത്തിലൊരു പ്രതികരണം കൂടി നടത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പാർട്ടി അംഗമല്ലെങ്കിൽ പോലും പാർട്ടിയുടെ നിയമസഭാ കക്ഷിയിലെ അംഗമാണ്, പാർട്ടിയുടെ ബന്ധുക്കളാണ് രണ്ടോളം ജയിച്ചത്. എല്ലാ തവണയും എപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടി തങ്ങളുടെ നേതാക്കന്മാരെ പുറത്താക്കുകയാണ് ചെയ്തത്. അത് ഉയർത്തുന്ന പ്രശ്നങ്ങൾ ഇപ്പം എം വി രാഘവൻ്റെ പേരിലാണെങ്കിൽ ബദൽ രേഖയുടെ പ്രശ്നമാണ്, ജില്ലാ സമിതിയുമായി ബന്ധപ്പെട്ടാണ് കേരിയമ്മയെ പുറത്താക്കി, അവരെല്ലാം പുകച്ച് പുറത്താക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. പക്ഷേ ഇവിടെ പാർട്ടിക്കുള്ളിൽ അതിശക്തമായ ഉയർത്തേണ്ട വിഷയങ്ങൾ പാർട്ടിക്കുള്ളിൽ പറഞ്ഞു എന്നാണ് അൻവർ പറയുന്നതെങ്കിലും പുറത്താണ് ഇപ്പോൾ ഏറ്റവും ശക്തമായ കോളിലൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ അത് സംബന്ധിച്ച് സി പി എമ്മിൻ്റെ നിലപാട് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇനിയും അവിടെ ആ പാളയത്തിൽ നിൽക്കാൻ അൻവറിന് സാധ്യമല്ല. ആ പാളി നിൽക്കുന്നത് കൊണ്ടാണ് അൻവറിൻ്റെ പ്രാധാന്യമുള്ളത്. അൻവർ പറയുന്ന പ്രശ്നങ്ങൾ കുറേ കൂടി വലിയ രാഷ്ട്രീയ മാനം കൈവന്നത് അൻവർ ഭരണകക്ഷി എം എൽ എ ആയതുകൊണ്ടാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.